ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ രാധിക അമ്പലത്തിലെ പുഴക്കടവിലേക്ക് ചെല്ലുന്നു. കൂട്ടുകാരികൾ അപ്പോൾ കളിയാക്കുകയാണ്. ജന്മാഷ്ടമി ആകുമ്പോൾ എപ്പോഴും അമ്പലത്തെ ചുറ്റിപ്പറ്റിയാണല്ലോ നടക്കാറ്, ഇപ്പൊ അങ്ങോട്ടും പോകാൻ പറ്റത്തില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രാധികയുടെ അടുത്തേക്ക് അച്ഛൻ വരുന്നുണ്ട്. രാധിക കുടത്തിൽ വെള്ളവുമായിട്ട് സ്റ്റെപ്പ് കയറി വരികയായിരുന്നു. അച്ഛൻ രാധികയോട് പറയുന്നുണ്ട്, നിന്നെ തോൽപ്പിച്ചവരുടെ മുന്നിൽ നീ തന്നെയാണ് ഇന്ന് കളം വരയ്ക്കാൻ പോകുന്നതെന്ന്. ഈ ജന്മാഷ്ടമി ദിവസം നീ തന്നെ കളം വരയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. രാധികയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. രാധിക അച്ഛന്റെ കൂടെ ഓടി ചെല്ലുകയാണ്. ശേഷം കാണിക്കുന്നത് വരുണും കൂട്ടുകാരനും അമ്പലത്തിലേക്ക് വരുന്നു. അതേസമയം ശ്യാമയും അശ്വതിയും ആ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. ശ്യാമ മാസ്ക് വെക്കുന്നുണ്ട് ആരും കാണാതിരിക്കാൻ വേണ്ടി. രാധിക ശ്രീകോവിലിന്റെ മുന്നിൽ കളം വരയ്ക്കാൻ തുടങ്ങിയിരുന്നു. പാട്ട് പാടിക്കൊണ്ടാണ് കളം വരയ്ക്കുന്നത്. രാധികയുടെ പാട്ട് കേട്ടിട്ട് ശ്യാമ പറയുന്നുണ്ട്, നല്ല മനോഹരമായ പാട്ടാണല്ലോ കേൾക്കുന്നതെന്ന്. രാധിക കളം വരച്ച് കഴിയുമ്പോൾ കമ്മിറ്റിക്കാരൊക്കെ പറയുന്നുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, ഇത്രയും പ്രതീക്ഷിച്ചില്ല, ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നൊക്കെ പറയുന്നു. രാധിക കളമൊക്കെ വരച്ചതിന് ശേഷം അമ്മയുടെ കൂടെ വെളിയിലേക്ക് പോകുന്നു. അതേസമയത്ത് ശ്യാമയും അശ്വതിയും ആ കളത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ശ്യാമ അശ്വതിയോട് പറയുന്നുണ്ട്, ആരാണ് പാട്ട് പാടിയതെന്ന് അന്വേഷിക്കണമെന്ന്. അശ്വതി അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നു. വരൻ കുട്ടികളുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം കളത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, കളത്തിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു കുട്ടി അവിടേക്ക് വരുന്നുണ്ട്. വരുൺ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഇതാരാണ് വരച്ചതെന്ന്. കുട്ടി അപ്പോൾ പറയുന്നുണ്ട്, ഒരു ചേച്ചിയാണ് വരച്ചത്, ആ ചേച്ചിയെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രാധികയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വരൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ എടുക്കുമ്പോഴേക്കും കുറച്ച് കുട്ടികൾ വരുന്നുണ്ട്. ആ കുട്ടികൾ ചുറ്റുവട്ടത്ത് നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് രാധിക അവിടെ നിന്ന് പോകുന്നത് കാണുന്നില്ല. കൂട്ടുകാരനും അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് വരുൺ പറയുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു ആ പെൺകുട്ടി, പക്ഷെ പോയത് എങ്ങോട്ടാണെന്ന് അറിയില്ല എന്ന് പറയുന്നു. ശേഷം അമ്പലത്തിലെ ഉറിയടി നടക്കുന്നു. ഉറിയടി നടക്കുന്ന സമയത്ത് വരുണ്ട കൂട്ടുകാരനാണെങ്കിൽ വരുണെ കൊണ്ടും ഉറിയടിപ്പിക്കുന്നുണ്ട്. വരുൺ ഉറിയടിച്ചിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഉടനെ തന്നെ വരുണെ എല്ലാവരും എടുത്തു പോക്കുന്നു. വരുണ്ട കൂട്ടുകാരൻ വരുണ്ട ദേഹത്തേക്ക് വെള്ളം ചെപ്പുന്നുണ്ട്. വരുണും തിരിച്ച് ചെപ്പുന്നുണ്ട്. വെള്ളം ചെപ്പുന്ന കൂട്ടത്തിൽ അറിയാതെ പോയി അത് രാധികയുടെ ദേഹത്തേക്കാണ് വീഴുന്നത്. വരുൺ അപ്പോൾ രാധികയെ കാണുന്നുണ്ട്. രാധിക അവിടെ നിന്നും ഓടിപ്പോകുന്നു. ശേഷം കാണിക്കുന്നത് രാധികയും പ്രിയങ്കയും കൂട്ടുകാരും എല്ലാവരും ചേർന്ന് ഡാൻസ് കളിക്കുകയാണ്. ആ സമയത്ത് വരുണും അവിടെ നിൽപ്പുണ്ടായിരുന്നു. വരുൺ അവിടെ നിൽക്കുന്ന സമയത്ത് വരുണ് കല്യാണം ആലോചിച്ച ബ്രോക്കർ അവിടേക്ക് വരുന്നുണ്ട്. ബ്രോക്കർ ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നോ എന്നൊക്കെ. വരുൺ അപ്പോൾ പറയുന്നുണ്ട്, ഇനിയും ആരെയും കല്യാണം ആലോചിക്കേണ്ട, ആ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടിയെ എനിക്കിഷ്ടമായെന്ന് പറയുന്നു. ബ്രോക്കർ അപ്പോൾ തെറ്റിദ്ധരിക്കുന്നത് പ്രിയങ്കയാണ്. അയാൾ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ പേര് പ്രിയങ്ക എന്നാണ്, പൂജാരിയുടെ മകളാണെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് പല്ലക്ക് ഘോഷയാത്ര വരികയാണ്. ആ സമയത്ത് എല്ലാവരും പൂമാലയുമായിട്ട് നിൽക്കുകയാണ്, കൃഷ്ണന് പൂമാല അണിയിക്കാൻ വേണ്ടി. രാധികയുടെ തൊട്ടടുത്തായിട്ട് വരുണും വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവരും കൃഷ്ണ വിഗ്രഹത്തിലേക്ക് പൂമാല എറിയുന്നു. ശ്യാമ എറിയുന്ന പൂമാലയാണെങ്കിൽ രാധികയുടെയും വരുണിന്റെയും കഴുത്തിൽ ഒരുമിച്ച് വന്ന് വീഴുകയാണ്. രാധികയുടെയും വരുണിന്റെയും കഴുത്തിൽ ഒരു പൂമാല ചുറ്റിക്കിടക്കുന്നത് കണ്ടിട്ട് രണ്ടുപേരും പരസ്പരം അതിശയത്തോടെ നോക്കുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.